കുടുംബ സംവിധാനങ്ങൾ മോശമായി പോകുന്ന സാഹചര്യത്തിലാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് കുടുംബത്തെ കുറിച്ച് അല്ലാഹു പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത വറഹ്മ ഇന്ന ഫി ദാലിക ലായാതിൽ ലഖൗമി യതഫക്കറൂൻ. വമിൻ ആയാതി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. കുടുംബത്തെ കുറിച്ചുള്ള പറയും ദൈവികമായ അടയാളമാണ്, ഇലാഹിയായ മുദ്രയാണ്. അത് ആദിമ കാലഘട്ടം മുതൽ തന്നെ ആരംഭിക്കുകയാണ്. അബുനാബുൽ ബഷർ ആദം അലൈഹിസ്സലാം അല്ലാഹു തആല സ്വർഗത്തിലേക്ക് പടച്ചയക്കുന്നു. സ്വർഗത്തിന്റെ സുഖലോലുപതയുടെ പട്ടുമത്തയിൽ കടിയുമ്പോ ആദം അലൈഹിസ്സലാമിന് ഇതൊന്ന് പങ്കുവെക്കാൻ എനിക്കൊരു ഇണയെ കിട്ടണമെന്ന് ആഗ്രഹമുദിക്കുകയാണ്. ആ ആഗ്രഹത്തിന്റെ പൂരണമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ ഇടതുഭാഗത്ത് വാരിയിൽ നിന്ന് ഹവ്വാ റളിയല്ലാഹു തആലനെ പടച്ചു കൊടുക്കുകയാണ്. കളിമണ്ണിൽ നിന്ന് ആദിനെ പിന്നെ പടച്ച പടച്ചവൻ കുറച്ച് കളിമണ്ണ് എടുത്തിട്ട് അബ്ബാബീനെ പടച്ചാൽ മതി. എന്തിനാ ഇടങ്ങേറിച്ച പണിക്ക് പോയത്? അതിന്റെ കഥ ആലോചിച്ചാൽ നമുക്കറിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നിസാഉ ശഖായിഖുർ റിജാൽ, പെണ്ണെന്ന് പറയുന്നത് പുരുഷന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, ശരീരത്തിന്റെ ഭാഗമാണ്. പടക്കപ്പെടുന്നത് ആദ നബി അലൈഹി ഇസ്ലാമിന്റെ ഇടതുഭാഗത്തെ വാരിയിൽ നിന്ന. എന്റെ ഇടതുഭാഗം അവിടെയാണ് ഹൃദയമുള്ളത്. ഈ ബന്ധം ഹൃദ്യമാണ്. അല്ല പറയുന്ന വജഅല ബൈനകും മവദ്ദത വറഹ്മ, സ്നേഹം കാരുണ്യം എന്ന രണ്ട അദമ്യ വികാരത്തിലൂടെയാണ് കുടുംബത്തെ അരക്കിട്ടുറപ്പിക്കുന്നത്. ആ സ്നേഹം ഒഴുകേണ്ടത് മനസ്സിൽ നിന്നാണ്. പ്രകടനം ചിലപ്പോ കണ്ണുകൂടി വന്നേക്കാം. കണ്ണ് കാമത്തിന്റെ ബഹറ്, പെണ്ണ് ഇബ്ലീസിന്റെ കയറ്, കണ്ടുപോയാൽ പറ്റും ഏത് റസൂലിനും സിഹ്ര്. അതിനാൽ കണ്ണു പൊത്തി നടക്കലാണ് അതിൽ ഏറ്റവും ഖൈറ്. അത് ഞാൻ പാടിയല്ല, എസ് എ ജമീൽ പാടിയതാണ്. എസ് എ ജമീലിന് അറിയില്ല കത്തുപാട്ടന്റെ സുൽത്താൻ. അബുദാബിലുള്ളോരെഴുത്തു പെട്ടി പെട്ടി തുറന്നപ്പോൾ കത്തു കിട്ടി. ഓർമ്മല്ലേ? അത് കേൾക്കാത്ത കേൾപ്പാരുണ്ടാവോ? അല്ലെങ്കിൽ ഒരു കാലത്ത് വല്ലാണ്ടായ വലിയ സ്വാധീനം ചെലുത്തിയ നല്ല കവിത്വമൊക്കെ ഉള്ള വരികളാണ്. പക്ഷെ മുമ്പ് തലതിരിഞ്ഞ കുറെ ചിന്താഗതി ഉണ്ട്, അതൊന്നും പൊക്കപ്പാടെന്ന് ഇവിടെ പറയാൻ പറ്റില്ല. മുമ്പൊരു വരിയാണ്, കണ്ണ് കാമത്തിന്റെ ബഹറ്, പെണ്ണ് ഇബ്ലീസിന്റെ കയറ്. പെണ്ണുങ്ങളെ മോശമാക്കിയൊന്നല്ല ആദം നബി അലൈഹിസ്സലാമിനെ ഇബ്ലീസ് എന്നിട്ട് പഴപ്പിക്കാൻ നോക്കിയപ്പോ നേർക്ക് നേരെ കഴിഞ്ഞില്ല. ഹവ്വാ ബീവിനെ സൂചിപ്പിച്ചിട്ടാണ്. അങ്ങനെയാണല്ലോ, നേരിട്ട് വലിച്ചാൽ കിട്ടാത്തതിനെ വലിച്ചാനുള്ള കയർ ഉപയോഗിക്കാം. ഒരു മൂരിക്കൂട്ടിന് ഇങ്ങനെ പോകും, കഴിഞ്ഞ് കയറിടൂല. വലിച്ചാ കിട്ടൂലെങ്കിൽ എന്താ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആലോചിച്ചു, ഹവ്വാ റളിയല്ലാഹു തആല അല്ലാഹു തആല പടക്കുന്നത് ഇടത് ഭാഗത്ത് വാരിയിരുന്നു. എന്താണത്? സ്നേഹവും കാരുണ്യവും ഉണ്ടാവേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ചിരിക്കുകയാണെങ്കിൽ പോലെ ചിരിയുണ്ട്, ഇളിയുണ്ട്. ചിരി പറഞ്ഞാൽ മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ട് ചിരിക്കുന്ന ചിരി. അല്ലാതെ പല്ലുകൊണ്ട് ഇങ്ങനെ വിളിച്ചാട്ടിട്ടാണോ ഞാൻ കാണിച്ചു തരാന്നാ പറയുന്നെങ്കിൽ അത് ചിരിയല്ല, അത് ഇളി എന്നാ പറയാ. പല്ലു വിളിച്ചാട്ടാന്ന് ഹൃദയം കൊണ്ടായിരിക്കണം ബന്ധത്തിന്റെ ഒക്കെ ഉറവിടം. എവിടെയാവണം? ഹൃദയത്തിൽ. ആ ഹൃദ്യമായ ബന്ധത്തിൽ നിന്നാണ് ആദ്യ പിതാവ് ആദം നബി അലൈഹി സ്സലാമിന്റെ വാരിയിൽ നിന്ന് ഹവ്വാ റളിയല്ലാഹു തആല അന്നെ അല്ലാഹ് പടക്കുന്നത്. അവിടെ നിന്ന് പോരല്ലേ കുടുംബം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂൽ